ഞാൻ പ്രെഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കോയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം. കോയ്റോൺ നാച്ചുറൽ മാട്രസസ്. സോഷ്യലിസ്റ്റും മുൻ എം എൽ എയും എൽ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥിന്റെ ഓർമ്മകൾ അയവിറക്കി വടകര. സർവകക്ഷി അനുസ്മരണ സമ്മേളനത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ പ്രേംനാഥിനെ അനുസ്മരിച്ചു. രാഷ്ട്രീയ എതിരാളികളോടുപോലും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ആളായിരുന്നു എം കെ പ്രേംനാഥെന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞു. അപ്പം ഞാൻ താഴെ എൻ്റെ മുറിയിൽ വന്നപ്പോൾ സ്റ്റാഫ് പറഞ്ഞ് എം എൽ എ വന്ന് കാത്തിരിക്കുന്നുണ്ട്. ഞാൻ എം എൽ എ എന്തിനാ പുറത്ത് ഇരുത്തി അകത്തിരുത്താണ്, ഇല്ല അകത്തേക്ക് വിളിച്ചതാണ്. അദ്ദേഹം പുറത്തേ ഇരുന്നുള്ളൂ, അകത്തേക്ക് അദ്ദേഹം വന്നതിന് ശേഷം മാത്രമേ അകത്തേക്ക് വരുള്ളൂ. ഇപ്പോൾ സാധാരണക്കാരനെ പോലെ ഒരു എം എൽ എ ആണെന്ന് അദ്ദേഹം സാധാരണ എന്നെ കാണാൻ വന്ന ആളുകളുടെ ഇടയിൽ അദ്ദേഹം ഇരിക്കുകയും അകത്തേക്ക് ക്ഷണിച്ചിട്ടും വന്നില്ല. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിലും ആരോടും അദ്ദേഹത്തിനൊരു പരാതി ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സുകളെ പലപ്പോഴും അദ്ദേഹം വളരെ വേണ്ടപ്പെട്ടവരോട് അദ്ദേഹം തുറന്ന് പറയാറുണ്ട്. എനിക്കുള്ള അനുഭവം എന്ന് വെച്ചാൽ എന്നോട് പല കാര്യങ്ങളും ചോദിച്ചിട്ടത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു സോഷ്യലിസ്റ്റായി ജീവിക്കാൻ ആ ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എന്നും സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച്, അവർക്കിടയിൽ ജീവിച്ച്, സാധാരണക്കാരനായി യാത്ര പറഞ്ഞയാളാണെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. അനീതി കണ്ടാൽ എതിർക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കയർക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു എം കെ പ്രേംനാഥെന്ന് എൽ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ്കുമാർ അനുസ്മരിച്ചു. അനീതി കണ്ടാൽ എതിർക്കും, മറ്റുള്ളവർക്ക് വേണ്ടി കയറ, തനിക്ക് വേണ്ടി ഇന്ന് വരെയായിട്ടും ഇന്നൊരു കാര്യം വേണമെന്ന് പറഞ്ഞായിട്ട് എന്താ ഓർമ്മയില്ല. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നത് 80s ഞാനും ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. സാധാരണ മനുഷ്യനായി ജനങ്ങൾക്കിടയിൽ മാത്രം ജീവിച്ച, കറകളഞ്ഞ സോഷ്യലിസ്റ്റ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരാൾ കൂടിയായിരുന്നു പ്രേംനാഥെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ സ്ഥലത്തും ജനങ്ങൾക്കിടയിൽ മാത്രം ജീവിച്ച അദ്ദേഹത്തിന് വേണ്ടി ഒന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. എം എൽ എ ആവണം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല, പാർട്ടി നൽകിയില്ല. കടകളുടെ സോഷ്യലിസ്റ്റ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് ഗവൺമെന്റ്. അധികാരത്തിന്റെ തലക്കനമില്ലാത്ത, ലാളിത്യം കൈമുതലായ, പച്ചയായ, തികഞ്ഞ മനുഷ്യ സ്നേഹിയായിരുന്നു പ്രേംനാഥെന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു. നിര്യാണം വളരെ പെട്ടെന്നാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോയത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വെള്ളിയാഴ്ച വാർത്ത കേട്ട് ഞെട്ടിയാണ് നമ്മുടെ നാട് ഉണർന്നത്. ജനങ്ങളോടൊപ്പം സമൂഹത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പ്രേംനാഥെന്നും അദ്ദേഹത്തിൻ്റെത് ഒറ്റയാൾ യാത്രയായിരുന്നുവെന്നും ടി പി രാമകൃഷ്ണൻ എം എൽ എ പറഞ്ഞു. നിസ്വാർത്ഥനായ രാഷ്ട്രീയ നേതാവായിരുന്നു പ്രേംനാഥ്. മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം ചോർന്നു പോകാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തിയായിരുന്നുവെന്നും രാഷ്ട്രീയ രംഗത്ത് നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ച ആളായിരുന്നു എം കെ എന്നും ഇ കെ വിജയൻ എം എൽ എ അഭിപ്രായപ്പെട്ടു. ലളിതമായ ജീവിതത്തിലൂടെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഒരു സാധാരണക്കാരനായി ജീവിച്ച് പൊതുസമൂഹത്തിന്റെയും നാടിന്റെയും നന്മ ലാഭിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയ മാതൃകാപരമായ പ്രവർത്തനത്തിന്റെ ഉടമയാണ് അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥ്. പൊതുപ്രവർത്തകർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിനയമായിരുന്നു എം കെ പ്രേംനാഥിന്റെ പ്രത്യേകതയെന്നും അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ പൊതുരംഗത്ത് ഉജ്ജ്വലനായ വ്യക്തിയെയാണ് നഷ്ടപ്പെട്ടതെന്നും കെ പി കുഞ്ഞമ്മദ്കുട്ടി എം എൽ എ പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിലെ പൊതുപ്രവർത്തകന്മാർക്ക്, പ്രത്യേകിച്ചും വളർന്നു വരുന്ന പൊതുപ്രവർത്തകർക്ക്,
മാതൃകയാക്കാൻ കഴിയുന്ന ഒട്ടനവധി സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളത് വിനയാന്വിതമായ പെരുമാറ്റമാണ്. നമ്മുടെ ഏതൊരു പൊതുപ്രവർത്തകനും ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ ആരുമായി ഇടപഴകുമ്പോഴും ഏത് പ്രശ്നത്തിൽ ഇടപഴകുമ്പോഴും എല്ലാം തന്നെ വിനയാന്വിതമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പരിപാടിയിൽ എം കെ ഭാസ്കരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മനയത്ത് ചന്ദ്രൻ, മുൻമന്ത്രി സി കെ നാണു, മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള, ഡോക്ടർ വർഗീസ് ജോർജ്, പി കെ ദിവാകരൻ, സജീവ് കുമാർ, പി പി മുരളി, ആർ സത്യൻ, പി സത്യനാഥൻ, പി സോമശേഖരൻ, ഇ കെ ശ്രീനിവാസൻ, വി കുഞ്ഞാലി, സണ്ണി തോമസ്, ഇ പി ദാമോദരൻ, എൻ കെ വത്സലൻ, സലീം മടവൂർ, പി ബാലൻ, പി കെ പ്രവീൺ, എടേത്ത് ശ്രീധരൻ, വി കെ സന്തോഷ് കുമാർ, ഭാസ്കരൻ കൊഴുക്കല്ലൂർ, എ ടി ശ്രീധരൻ, പി കെ ദിവാകരൻ, പി പി രാജൻ, വിമലാ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന് പൊതുവെ ശത്രുക്കൾ ആരുമില്ല. ആരും ശത്രുക്കൾ ഇല്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ പല വിഷയങ്ങളും വരും, എന്നാൽ ആരോടും ശത്രുതയില്ല. കൂടുതൽ അടുപ്പമില്ല. ഒരു വല്ലാത്തൊരടുപ്പം കാണിക്കുക അങ്ങനെ അതുമില്ല. എല്ലാവരോടും ഒരേ സമയത്ത് കറകളഞ്ഞ സോഷ്യലിസ്റ്റ്. ഓറഞ്ച് സൂപ്പർ ഷോപ്പിൽ ന്യായവിലയും ഗുണമേന്മയുള്ളതുമായ സാധനങ്ങൾ ഓറഞ്ചിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ഓണം പ്രമാണിച്ച് പ്രത്യേക ഓഫറുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കൂടെ കീഴിൽ, കൂടാതെ ഹോം ഡെലിവറി സേവനവും ലഭ്യമാണ്. വിശ്വസ്തതയും സത്യസന്ധമായ ഇടപാടും ഓറഞ്ച് സൂപ്പർ ഷോപ്പിയെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. വടകരയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഓറഞ്ച് സൂപ്പർ ഷോപ്പി, സോമൻ ആർക്കേഡ്, ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ, വടകര. 4 9 4 9 5 8 8 7 0 6 0.